നിയന്ത്രണങ്ങൾ മാറിയതിന് ശേഷം എത്തുന്ന മകരവിളക്ക് ദർശനത്തിന് തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്ന് ശബരിമല മേൽശാന്തി ജയരാജൻ നമ്പൂതിരി. മകരവിളക്ക് മറ്റു ക്ഷേത്രങ്ങളിലും വലിയ ആഘോഷമായി വരികയാണെന്നും മേൽശാന്തി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മകരവിളക്കിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം നമ്മളോടൊപ്പം ശബരിമല മേൽശാന്തി ചേരുകയാണ്. ഒരു 2-3 വർഷത്തെ വലിയ പ്രശ്നങ്ങൾ, അതായത് ചില നിയന്ത്രണങ്ങൾ, പ്രളയം, ഇതിനെല്ലാം ശേഷം പൂർണ്ണ തോതിലൊരു തീർത്ഥാടനകാലം, തൊട്ട് പിന്നാലെ ഒരു മകരവിളക്കും വരുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? മകരവിളക്ക് മഹോത്സവം എന്നുള്ളത് സാധാരണഗതിയിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ശബരിമല മകരജ്യോതിയാണ്. നമ്മൾ കേരളീയർ ആ ഒരു ഉത്സവത്തിന് ഒരു പ്രാധാന്യമായിട്ട് വാർത്താ പ്രാധാന്യത്തോടു കൂടെ വരുന്നതെങ്കിലും കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും മകര സംക്രമം വളരെ പ്രാധാന്യത്തോടു കൂടെ പണ്ടുകാലം മുതൽ ആചരിക്കാറുണ്ട്. അതിന് ഇവിടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം പ്രാധാന്യം എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. ഈ ദിവ്യസന്നിധിയിലേക്ക് വിശ്വാസികൾക്ക് എത്തിച്ചേരാൻ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജനസാന്നിധ്യം വേണ്ടതുപോലെ ഈ ഒരു മകരവിളക്കിനില്ലാത്തത് കൊണ്ട് അതിൻ്റെ പൊലിമ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിലും ആചാരപരമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും മറ്റുമൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അതിൽ നിന്ന് ഭിന്നമായി ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ജനസാന്ദ്രത കൂടാൻ സാധ്യതയുള്ള ഒരു വർഷമായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. എന്താ ഈ പ്രധാന ചടങ്ങുകളൊന്നും മകരവിളക്കിനെ അനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിൽ ദേവനെ സംബന്ധിച്ചിടത്തോളം അങ്കി എന്നുള്ളത് ഭഗവാൻ്റെ നമ്മളിപ്പം പ്രത്യക്ഷത്തിൽ ഭഗവാനെ കാണുന്ന ആ രൂപം, അത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആ രൂപം ഭഗവാന് ചാർത്താനുള്ള തങ്ക അങ്കി എന്ന് പറയും. തങ്ക അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സ്വർണത്തിൽ പന്തള കൊട്ടാരത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ അങ്കി അവിടെ ഭഗവാന്റെ രൂപത്തിന് മുകളിൽ ചാർത്തി ആ രൂപ ഇത് കാണാനുള്ള ഒരു അതിനെ അലങ്കരിച്ച് പന്തളം രാജാവ് ദർശിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ചടങ്ങിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെ.